ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈപ്പാസിലെ എംബറർ കാർ എസൻഷ്യലിലാണ്. ഇവിടെ ഒരു വാഹനത്തിനുള്ളിൽ ഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ പുറമേ ഘടിപ്പിക്കുന്നതുമായ പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് ഭംഗി നൽകുന്ന നിരവധി ആക്സസറീസ് ഈ കടകൾക്കുള്ളുണ്ട്. ഓരോരുത്തർക്കും അവരുടെ വാഹനം വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നതിനും അതിനെ വളരെ മനോഹരമായി കെയർ ചെയ്യുന്നതിനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇതുപോലെ തന്നെയാണ് പ്രശസ്ത ചലച്ചിത്ര താരം രാജീവിനും. അദ്ദേഹത്തിൻ്റെ വാഹന സങ്കല്പവും ഇഷ്ടവാഹനവും എന്താണെന്ന് നോക്കാം. എനിക്ക് കുട്ടിക്കാലം മുതലേ വാഹനങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. അതിന് മെയിൻ കാരണം ഡ്രൈവിംഗ് വളരെ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ നമ്മളിവിടെ ആരാവണമെന്നൊക്കെ ചോദിച്ചാൽ ആദ്യം പറയുക ഡ്രൈവർ ആവണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അത്രയും ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ബസ്സിൽ തന്നെ പോകുമ്പോഴും ഡ്രൈവിംഗ് പുള്ളി ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നത് നോക്കിയിരിക്കുക, അതൊക്കെ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു ഏജ് കഴിഞ്ഞപ്പോൾ ബൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബൈക്കിൽ തുടങ്ങി. ബൈക്ക് വളരെ റൈഡിങ് വളരെ ഇഷ്ടമായിരുന്നു. അതിനുശേഷമാണ് കാറിലേക്ക് മാറിയത്. എനിക്ക് എത്ര ദൂരം ഡ്രൈവ് ചെയ്താലും എനിക്ക് യാതൊരു അങ്ങനൊരു മടുപ്പ് തോന്നില്ല. വളരെ എന്താ പറയുക, ഭയങ്കര ഒരു ത്രില്ലാണ് എനിക്ക് ശരിക്കും ഡ്രൈവിങ്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ആദ്യത്തെ വാഹനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പോലെ എനിക്കും പറയാനുള്ളത് സൈക്കിൾ തന്നെയാണ്. ഞാൻ ആദ്യം പഠിച്ച വാഹനം സൈക്കിളാണ്. അതിനുശേഷം ഒരു ടെൻത്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അച്ഛനമ്മയും നമുക്ക് വാങ്ങിത്തരുന്ന എനിക്ക് ബജാജ് ചേതക്ക് സ്കൂട്ടറാണ് ആദ്യം വാങ്ങിത്തരുന്നത്. അന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിനുശേഷം എസ് ഡി എൻഫീൽഡ് അങ്ങനെ കുറച്ച് വണ്ടികൾ യൂസ് ചെയ്തു. കാറായിട്ട് കാറ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് മാരുതി 800 ആണ്. 800 ഒരു കുറച്ചു കാലം ഞാൻ കൊണ്ടു നടന്നു. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ പൈസ കൊണ്ട് വാങ്ങിയ കാറ് ആൾട്ടോ ആണ്. അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയ കാറായതുകൊണ്ടും എനിക്ക് ആൾട്ടോ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷമാണ് ഞാൻ ഒരു ആൾട്ടോ ഒരു 3 ഇയേഴ്സ് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ സ്വിഫ്റ്റിലേക്ക് എത്തിയത്. ഓൾട്ടോയ്ക്ക് ശേഷം ഞാൻ അടുത്തൊരു വാഹനം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ കാരണം നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക? സ്റ്റൈലാണോ, പവറാണോ, മൈലേജാണോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഒരു കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വിഫ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കുന്നത്. എനിക്കിത് ഓടിച്ചപ്പോൾ സത്യം പറയുക വെച്ചാൽ ഓടിച്ചപ്പോൾ ഭയങ്കര കംഫർട്ട് തോന്നി. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിൽ ഇത്രയും നല്ലൊരു വെഹിക്കിൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഈ വണ്ടി തന്നെ ഞാനിപ്പോൾ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ഈ സ്വിഫ്റ്റ് തന്നെ ഉള്ളൂ. പവറുണ്ട്, എന്നാൽ നല്ല സ്റ്റൈലാണ്, മൈലേജ് ഉണ്ട്. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇഷ്ടംപോലെ ഡ്രൈവിംഗ് കൂടുതലും വരുന്നതാണ്. നമ്മളിപ്പോൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ ഞാൻ മാക്സിമം വണ്ടിയിലാണ് ട്രാവൽ ചെയ്യാറ്. അപ്പോൾ ഈ വണ്ടി വന്നതിന് ശേഷം ഇപ്പോൾ ഫുൾ ടൈം വണ്ടിയിൽ തന്നെയാണ്. ലോങ് ആയാലും ഇപ്പോൾ മൂകാംബിക ബാംഗ്ലൂരൊക്കെ പോകുന്നതും ഞാൻ ഈ വണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നൊരു വാഹനത്തിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് അധികം ബോറാക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവശ്യത്തിന് മാത്രം ചെയ്യുക. ഇപ്പോൾ മാക്സിമം ഇപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ സ്പോയിലർ, അതുപോലെ അലോയ് വീല്, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം നമ്മൾ മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ ഓക്കെ, ഇൻറ്റീരിയർ ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്യണം, അത് മസ്റ്റാണ്. കാരണം നമ്മുടെ വണ്ടി പുറത്തുനിന്ന് കാണുന്ന അതേ ഭംഗി തന്നെ ഉള്ളിലും വേണം. അല്ലെങ്കിൽ കയറുന്ന ഒരാൾക്ക് ആ ഒരു വണ്ടിയുടെ ഒരു നമ്മളെയും കുറിച്ചുള്ളൊരു ഇമ്പ്രഷൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്. ഡ്രൈവിങ് എനിക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കുന്നതന്നെ ഇഷ്ടം. കാരണം ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ലോങ് ജേണിയാണ്. അതിൻ്റെ മെയിൻ കാരണം തന്നെ ഇത്തിരി സ്പീഡിൽ പോകാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. സിറ്റി ഡ്രൈവിങ്ങ് അധികം അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ഇത്രയും നല്ലൊരു വാഹനം കൈ കിട്ടിയിട്ട് നമ്മളത് ആസ്വദിച്ച് ഓടിച്ചാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫാസ്റ്റായിട്ട് ഓടിക്കുന്നതന്നെ ഇഷ്ടം. ഇപ്പോൾ സ്വിഫ്റ്റ് കൂടാതെ എൻ്റെ കയ്യിലൊരു ഇന്നോവയുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്നോട് ഏത് കാറാണ് ഒരു ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ടയറ്റോ പ്രേഡോ. കാരണം അങ്ങനെ അധികം വാഹനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വെഹിക്കിൾ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അത് ഓടിച്ചപ്പോൾ വളരെ ഒരു കംഫർട്ടായി തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ
ആ വണ്ടി പറ്റുമെന്നറിയില്ല. എന്നാലും എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹം, മനസ്സിൽ വലിയൊരു ആഗ്രഹമായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ടയോട്ട പ്രാഡോ തന്നെയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇതിനോടകം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നും ഓരോ നിമിഷവും പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുകയാണ്, പുതിയ സ്റ്റൈലിൽ പുതിയ രൂപത്തിൽ. ഈ വാഹനങ്ങളെ അപ്പോൾ തന്നെ നിങ്ങളെത്തിക്കുന്ന ഫാസ്റ്റാഗിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാസ്റ്റാഗ് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല. കൂടാതെ നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുള്ള ഞങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com/fasttrack. അടുത്തയാഴ്ച മറ്റു ചില വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.